നമ്മുടെ എ ജി ബിയുടെ ഇവൻ്റ് ഒരിക്കൽ കൂടി എങ്ങനെ കാണണമെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എ ജി ബിയുടെ രജിസ്ട്രേഷൻ ലിങ്ക് എടുക്കുക, vconfex.com/site/agb-2021/1286. അങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ രജിസ്റ്റർ നൗ ഉണ്ട്, ജോയിൻ നൗ ഉണ്ട്. നമ്മൾ ജോയിൻ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് എ ജി ബിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിൽ ഐ ഡി അടിക്കാൻ പറയും. അത് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വൺസ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതുപോലുള്ള ലോബിയിലായിരിക്കും വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതിലെ ഓഡിറ്റോറിയം എക്സിബിറ്റ് ഹോൾ വർക്കിംഗ് ആയിരിക്കും. ഓഡിറ്റോറിയത്തിൽ പോയാലൊന്നും കാണാൻ കഴിയില്ല. നമ്മൾ പോകേണ്ടത് നമ്മുടെ അജണ്ട റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള മെനുസ് കാണാം. അതിലെ ഏറ്റവും ടോപ്പിലുള്ള അജണ്ടയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അജണ്ടയിൽ നിങ്ങൾക്ക് നമ്മുടെ എൻ്റയർ പ്രോഗ്രാം ചാർട്ട് കാണാൻ പറ്റും. അതിലെ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ സൈഡിലുള്ള ലോഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ലോഞ്ച് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ വരും. ഇതുപോലൊരു വീഡിയോ പെയിൻ വരും. അത് നിങ്ങൾക്ക് ഇവിടെ മാക്സിമൈസ്ഡ് ബട്ടണുണ്ട്. മാക്സിമൈസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ചെയ്യുന്നതായിരിക്കും നല്ലത്. മൊബൈലിൽ ചെയ്യാൻ ഇത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൊബൈൽ സ്ക്രീനിൻ്റെ സൈസ് അനുസരിച്ച് അത് വേരി ചെയ്യും. ചെറിയ സ്ക്രീൻ സൈസുള്ള മൊബൈൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഉദ്ദേശം 8:32 ഉണ്ട് ഈ ടൈം ലൈൻ. അതിലെ ഒരു ആദ്യത്തെ 1:14 പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ ഇപ്പം 14 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 13 ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ടൈം ലൈൻ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആ പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും. ആദ്യത്തെ ഈ 1 മണിക്കൂർ സ്കിപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ആദ്യത്തെ 1 മണിക്കൂർ എനിക്ക് തോന്നുന്നു 9 മണിക്ക് അവർ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഏത് പ്രോഗ്രാമിലോട്ടും ഡയറക്റ്റ് പോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് കാണാൻ കഴിയും. പ്രോഗ്രാമിൻ്റെ ഓരോ സെഷനിലോട്ടും അങ്ങനെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ എൻഡ് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇങ്ങനെ വേണം നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാം വീണ്ടും കാണാൻ. എക്സിബിറ്റ് ഹോൾ പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ അതിപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ബൂത്തിൽ കയറണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ക്ലോസ് ചെയ്യുക. അസറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ബ്രോഷേഴ്സ് കിട്ടും. ഇവർക്ക് വീഡിയോ ഇല്ലാത്ത ബൂത്താണ്, അതുകൊണ്ടാണ് ഇവർക്ക് വീഡിയോ ഇല്ലാത്തത്. ഈ ബൂത്തിൻ്റെ രണ്ട് സൈഡിലും ആരോ മാർക്കുണ്ട്. ബാക്ക് വേറെ നെക്സ്റ്റ് ബൂത്ത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റിലോ റൈറ്റിലോ ആരോ ക്ലിക്ക് ചെയ്തും പോകാം. ഇപ്പം ഈ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വീഡിയോസ് ഉണ്ട്, അസെറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് നേരെയുള്ള ലോഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും. സെൽഫി ബൂത്ത് അതുപോലെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് സെൽഫി ബൂത്ത് ക്ലിക്ക് ചെയ്തിട്ട് നല്ലതായിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടേക്ക് സെൽഫി എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് സെൽഫി എടുക്കാം. അങ്ങനെ എടുക്കുന്ന സെൽഫി നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം. ആ ഇമേജ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ളത് ഇവൻ്റ് സർവേ ഉണ്ട്. ഈ ഇവൻ്റ് സർവേ പേജ് നിങ്ങൾ പോകാൻ വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. അവിടെ പോയാൽ നമ്മുടെ നോർമൽ കുറച്ച് ക്വസ്റ്റ്യനെയറുകളുണ്ട്. ആ ക്വസ്റ്റ്യനെയറുകൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ ചെയ്താൽ ഉപകാരമായിരുന്നു.
ഞാൻ ഓൾറെഡി എൻ്റെ സർവേ ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. സബ്മിറ്റ് ചെയ്യാത്തവർക്ക് അവിടെ ക്വസ്റ്റ്യനെയർ വരും, സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. റിസോഴ്സ് സെൻറ്റേഴ്സ് അതുപോലെ ആക്റ്റീവാണ്. റിസോഴ്സ് സെൻറ്ററിൽ നമ്മുടെ ഓൾറെഡി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ അവിടെ അവൈലബിൾ ആണ്. വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂത്തിലുള്ള വീഡിയോകളായിരിക്കും കൂടുതലും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അസറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോഷേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ നമ്മുടെ ഇഎമ്മായിട്ട് ബന്ധപ്പെട്ട ആനുവൽ റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ള. പ്ലാറ്റ്ഫോമിൽ മാക്സിമം വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 9-10 ദിവസം ഇത് ആക്റ്റീവ് ആയിരിക്കും. മാക്സിമം ആളുകൾ ഇതിനകത്ത് കയറുക, പ്രോഗ്രാംസ് കാണുക, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിസിറ്റ് ചെയ്ത് മാക്സിമം ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യുക. താങ്ക് യു.